ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ സെയിം ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി എന്നുള്ള ടേമിലാണ്. നമുക്കറിയായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി വാസ് എക്സ്പ്രസ് ഇൻ ഡി, ക്യാപിറ്റൽ ഡി ആയിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ എന്നായിരുന്നു. അതേപോലെ തന്നെ ഹിയർ വി ആർ റെപ്രസെൻറ്റിംഗ് ബി ലൈക്ക് മ്യൂ സീറോ എച്ച്. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി. ഇതിൽ മ്യൂ സീറോ ഇസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി പഠിച്ചപ്പം എപ്സിലോൺ സീറോ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്സിലോൺ സീറോ ഇസ് നത്തിങ് ബട്ട് പെർമിറ്റിവിറ്റി. ദിസ് ഇസ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അത് ഹെൻറീസ് പെർ മീറ്ററിലാണ് നമ്മുടെ അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ആൻഡ് മ്യൂ സീറോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഈ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ടോ? സോ ദിസ് ഇസ് എ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതേസമയത്ത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി സർഫസ്, അത് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കേസിൽ കണ്ടിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിലും വരുന്നത്. ദാറ്റ് ഇസ് ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് ബി ഡോട്ട് ഡി എസ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഫൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം ആണ് ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ വെബേഴ്സ് ആണ്. ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണെങ്കിൽ വെബേഴ്സ് പെർ മീറ്റർ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ കേസിൽ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കേസിൽ, ദർ ഇസ് എ ഡിഫറൻസ്. ആൻ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഐ ഹാവ് എൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ നോർത്തും സൗത്ത് പോൾസും ഉണ്ടാവും. സപ്പോസ് ഐ എം ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു ടു. സോ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് മാഗ്നറ്റിക് ഫീൽഡായിട്ടായിരിക്കും മാറുക. ഇഫ് ഐ എം എഗെയിൻ ഡിവൈഡിങ് ഇറ്റ്, ഇറ്റ് വിൽ ബി സെപ്പറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ അതിനെ ഒരു സ്മോൾ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇൻറ്റഗ്രേഷൻ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇൻറ്റഗ്രൽ ഓവർ എസ് ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആൻ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ വി ക്യാൻ ഇക്വേറ്റ് ടു സീറോ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ ഇഫ് യു ആർ അപ്ലൈയിങ് ഡൈവേർജൻസ് തിയറം, ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഈ ഡൈവേർജൻസ് തിയറം ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഓവർ ബി ഡോട്ട് ഡി എസിനെ ഐ ക്യാൻ എക്സ്പ്രസ് ലൈക്ക് ദിസ്, ഇൻറ്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് ബി ഡി വി ഈക്വൽ ടു സീറോ എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ വാട്ട് ഇസ് ദിസ് മീൻസ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ വിച്ച് ഇസ് നോൺ ആസ് മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ. സോ മാക്സ്വെല്ലിൻ്റെ നാല് ഇക്വേഷനകത്തുള്ള ഫോർത്ത് വന്നാണ് ദിസ് വൺ, ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ. ഇതുപോലെ തന്നെ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇക്വേഷൻസുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.